കൗശിക്കിൻ്റെ കഥ ഗരുഡ പുരാണത്തിൽ നിന്ന്. പണ്ട് പ്രതിസ്ഥാനപുരത്ത് കൗശിക് എന്ന ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹം കുഷ്ഠരോഗിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ പതിവ്രതയും ഭർത്താവോട് അതിരറ്റ സ്നേഹമുള്ളവളുമായിരുന്നു. എന്നാൽ ഒരു കാരണവുമില്ലാതെ കിട്ടുന്ന അവസരത്തിലെല്ലാം അവളെ ചീത്ത വിളിക്കുവാൻ അയാൾ ശ്രമിച്ചു. എന്നാൽ അത്തരം രോഗം വന്ന ഒരാളുടെ മാനസിക അവസ്ഥ അറിയാവുന്ന അവൾ അത് കാര്യമാക്കിയില്ല. ഒരു ദിവസം കൗശിക്കിന് അതിയായ കോപം വരികയും അവൾക്ക് നടപ്പാക്കാൻ പറ്റാത്ത അയാളുടെ ഒരു ആഗ്രഹം അയാൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് അവൾ വൈമനസ്യം പറഞ്ഞാൽ ശപിക്കാമെന്നായിരുന്നു അയാളുടെ മനസ്സിൽ. അയാൾ പറഞ്ഞു, നിനക്ക് വയസ്സായി, സൗന്ദര്യവും പോയി, നിന്നിൽ എനിക്ക് തൃപ്തിയില്ല. അതുകൊണ്ട് നീ സുന്ദരിയായ ഏതെങ്കിലും വേശ്യയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകണം. അവൾ കൗശിക്കിനെയും ചുമലിലേറ്റി ഒരു വേശ്യയുടെ വീട്ടിലേക്ക് നടപ്പായി. അപ്പം നടന്ന് നടന്ന് അവസാനം സന്ധ്യയായി, ഇരുട്ടായി. അപ്പോൾ ആ വഴിയിൽ രാജാവിൻ്റെ കൽപ്പനയാൽ, രാജാവ് പറഞ്ഞിട്ട് ശൂലത്തിൽ തറച്ചിരിക്കുകയായിരുന്ന നിരപരാധിയായ മാണ്ഡവ്യമുനിയെ കണ്ടില്ല. ഒരു മാണ്ഡവ്യമുനി നിരപരാധിയാണ്, അങ്ങനെ രാജാവ് ശൂലത്ത് തറച്ചിരിക്കുകയാണ്, അവിടെ തറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രാത്രി അയാളുടെ അത് കണ്ടില്ല. അയാളുടെ അസ്ഥിയിൽ ശൂലം തുടച്ചു കയറിയിട്ടും അയാൾ തപസ്സിൽ നിന്നും മാറിയിരുന്നില്ല. ദൗർഭാഗ്യവശാൽ കൗശിക്കിൻ്റെ കാൽ അയാളുടെ ദേഹത്ത് മുട്ടുകയും തപസ്സിന് ഭംഗം വന്ന അയാൾ തന്നെ ചവിട്ടിയ വ്യക്തി നാളത്തെ ദിവസം കാണില്ല എന്ന് ശപിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അയാൾ മരിച്ചെങ്കിലും തൻ്റെ പാതിവൃത്യത്തിൻ്റെ ശക്തി അറിയാവുന്ന അവൾ ശപിച്ചു. മാണ്ഡവ്യമുനിക്ക് മാത്രമേ പ്രകൃതിയെ തടഞ്ഞു നിർത്തുവാൻ പറ്റൂ എന്നാണ് വിചാരം. പതിവ്രതയായി എനിക്കും അതിന് പറ്റും, ഞാൻ ശപിക്കുകയാണ്, സൂര്യനിനെ ഉദിക്കാതെ പോകട്ടെ. അവളുടെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാൽ അതുതന്നെ സംഭവിച്ചു. ദേവന്മാരെല്ലാം എന്നെ വിഷമിച്ചു. സൂര്യൻ ചലിക്കാതെ ഇപ്പം എന്ത് ചെയ്യും? ഓടി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് എന്ത് പറയുന്നു? അവൾ തന്നെ അവർ വിചാരിച്ചാൽ മാത്രമേ, അനസൂയ മാത്രം വിചാരി, അവൾ തന്നെ വിചാരിച്ചാലേ കാര്യം നടക്കുന്നു. കാരണം അവൾ അത്രയും ശക്തിയുള്ളവളാണ്. പിന്നെ അവരെല്ലാം പോയി ലോകഹിതമെല്ലാം മാനിച്ച് പറഞ്ഞപ്പോൾ അവൾ സൂര്യനെ ചലിച്ചോന്ന് പറഞ്ഞിട്ടു. മാത്രമല്ല മരിച്ച ഭർത്താവിനെ ജീവിപ്പിക്കുകയും ചെയ്തു. ഈ കഥ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന എന്താണ്? ഒരു തല്ലിപ്പൊളി ബ്രാഹ്മണനുണ്ട്, പതിവ്രതയായ ഭാര്യ വിചാരിച്ചാൽ എന്തും സാധിക്കാം, അവൾക്ക് അത്രയും ശക്തിയുണ്ട്, അവളുടെ പാതിവൃത്യത്തിന് ഇത്രയും ശക്തിയുണ്ട്, അവളുടെ സ്ത്രീകളെല്ലാം എന്തുവാണ് പതിവ്രതകളായി ജീവിച്ചാൽ നിങ്ങൾക്ക് ഇത്ര ശക്തി കിട്ടും. ഇതാണ് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവുന്നത്. പക്ഷേ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതിൽ പല പൊരുത്തക്കേടുകളും കാണാൻ പറ്റും. നമ്മളെല്ലാം എന്തിനെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം? ശ്രുതിയെ അടിസ്ഥാനത്തിൽ, വേദത്തെ അടിസ്ഥാനമാക്കി, അല്ലാതെ ശ്രുതിയല്ല. വേദത്തിൻ്റെ പേരിൽ പല സ്മൃതികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യേക്കാണ് ഇവിടെ വെളിച്ചം കിട്ടുന്നത്. അല്ലാതെ ഒരു സ്ത്രീ വിചാരിച്ചാലും ഒരു ഒരാളെ ശപിച്ചാലും ഒരു സ്ത്രീ എന്തെങ്കിലും ആയിപ്പോൾ ഭർത്താവ് മരിക്കുക, എങ്കിലും പിന്നെ ഇവിടെ അത്രയും കഴിവുള്ള ആത്മീയ ആചാര്യന്മാരെല്ലാം ശപിച്ച് ശപിച്ച് അല്ലെങ്കിൽ ആരാപ്പോൾ ശിഷ്യന്മാരെങ്കിലും ശപിച്ചിട്ടുള്ള എന്തെല്ലാം ആക്കുമായിരുന്നു, അവർ ജയിലിലെല്ലാം പോയി കിടക്കേണ്ടതൊന്നും വരില്ലായിരുന്നു. ചിലവരെല്ലാം അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട്? അതേമാതിരി ഒരു സ്ത്രീ പതിവ്രത പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാടോ നിൽക്കുന്നെല്ലാം പറയുന്നത് ആര് ചിന്തിക്കാൻ പറ്റുമ്പോൾ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതെല്ലാം കഥയിലൂടെ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്തിനു വേണ്ടി ഈ കഥ പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാവുകയുള്ളൂ. നോക്കാം എന്താണ് കാര്യം. തുടങ്ങുന്നതിന് എന്താണ്? ഗരുഡപുരാണത്തിൽ നിന്നാണ്. പ്രതിസ്ഥാനപുരത്ത്, പ്രതിസ്ഥാനം വാദിസ്ഥാനമല്ല, പ്രതിസ്ഥാനപുരത്ത്. അപ്പം ഇരയിട്ട് പ്രതിയായി കുറ്റക്കാരായി നിൽക്കുന്നവരുടെ രാജ്യത്ത് അത്തരം ഭരണാധികാരികളുടെ കീഴിൽ എന്ത് സംഭവിക്കും? ഇരക്ക് നീതി കിട്ടില്ല. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാജാക്കന്മാരുടെ കാലത്ത് ഭരണത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവർ പലതും കാട്ടിക്കൂട്ടും.
അതും വേദത്തിൻ്റെ പേരെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെയാണ് പ്രതിസ്ഥാനപുരത്ത് കൗശിക് എന്നൊരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അയാൾ ബ്രാഹ്മണനാണെന്ന് പറയുന്നു. കൗശിക് എന്ന വാക്കിൻ്റെ അർത്ഥം സുഖലോലുപതിയുടെ പിന്നാലെ, അതായത് പ്രേമം ഇതിൻ്റെ എല്ലാം പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തി എന്നാണ് കൗശിക് എന്ന വാക്കിൻ്റെ അർത്ഥം. അത്രയും പ്രേമത്തോട് വേണ്ടപ്പെട്ടവരോട്, നമുക്ക് വേണ്ട ആളോടുള്ള ഒരു എഫിനിറ്റി ഇതെല്ലാം ഉള്ള ആളെയാണ് കൗശിക് എന്ന അർത്ഥത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഈ ബ്രാഹ്മണൻ അത്തരത്തിൽ ഒരുപെട്ടതാണ്. പ്രേമത്തിൻ്റെ എല്ലാം പിന്നാലെ നമ്മൾ, അതായത് കുറേ ചിലവരോടെല്ലാം തല താല്പര്യവുമായിട്ട് നോക്കി നടക്കുന്ന ഒരു ബ്രാഹ്മണനാണ്. ഒരു ബ്രാഹ്മണൻ എങ്ങനെ അങ്ങനെയാവുമോ? വേദം പറയുന്ന ബ്രാഹ്മണൻ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, എല്ലാം ഉപേക്ഷിച്ചിട്ട് കുടുംബമടക്കം ഉപേക്ഷിച്ചിട്ട് പോകുന്നവരാണ് ബ്രാഹ്മണൻ. പിന്നെ വേറൊരു വ്യാഖ്യാനം കൊടുക്കാണ്, ബ്രഹ്മത്തെ മനസ്സിലാക്കിയവനാണ് ബ്രാഹ്മണൻ. നമുക്കിപ്പോൾ മറ്റേതിനെ വിടാം, കാരണം ഇത് കുടുംബം എല്ലാം ഉള്ളത് കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് പോയ നിലയിൽ ബ്രാഹ്മണനെ വ്യാഖ്യാനിക്കണ്ട. അപ്പം പറയും, വ്യാഖ്യാനിച്ചാലും മറ്റേ വകുപ്പാണ് കുറച്ചും കൂടി ഇവർക്ക് അനുകൂലമായത്, ഈ ബ്രാഹ്മണന് അനുകൂലമായി മാറി. എന്ത്? ബ്രഹ്മസ്ഥാനത്തെ മനസ്സിലാക്കിയവനായിരിക്കണം ബ്രാഹ്മണൻ. കുടുംബം ഉണ്ടാകുന്നുണ്ടാകുന്നുണ്ട് കിടക്ക, പക്ഷെ ബ്രഹ്മം മനസ്സിലാക്കിയവൻ, ബ്രഹ്മതത്വം മനസ്സിലാക്കിയ. എന്താണ് ബ്രഹ്മതത്വം? എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണണം, അതാണ് വേദം പറയുന്ന ബ്രഹ്മതത്വം. എല്ലാറ്റിലും ബ്രഹ്മതത്വത്തെ കണ്ടവനാണ് ബ്രാഹ്മണൻ, ബ്രഹ്മചാരി, സന്യാസി. എല്ലാം ബ്രഹ്മമേ പിന്നെ കാണുകയുള്ളൂ, അതാണ് ബ്രഹ്മരഹസ്യം. എല്ലാം ബ്രഹ്മത്തിൽ നിന്നതാണ്, എല്ലാത്തിൻ്റെയും സപ്തബ്രഹ്മമാണ്. അങ്ങനെയുള്ളൊരു ബ്രാഹ്മണൻ കുഷ്ഠരോഗിയാകുന്നത് എങ്ങനെ? വേദത്തിൽ ബ്രാഹ്മണനാകാൻ അല്ലെങ്കിൽ സന്യാസിയാകാൻ അർഹതയുള്ളവരൊന്നും കുഷ്ഠരോഗമൊന്നുമുള്ളവർക്ക് അതിനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? കഴിഞ്ഞ ജന്മത്തിലെ പാപപുണ്യ ഫലങ്ങളാണ് ഒരാൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെന്ന് ഒരുത്തിയിൽ പറയുമ്പോൾ, അപ്പം കഴിഞ്ഞ ജന്മത്തിൽ ഇത്രയും വലിയ കുഴപ്പം ജനിച്ചവരെങ്ങനെയാണ് ഈ ജന്മത്തിൽ ബ്രാഹ്മണനായി മാറുക? അപ്പോൾ ഇയാൾ ബ്രാഹ്മണനല്ല, പക്ഷെ സമൂഹം ഇയാളെ ബ്രാഹ്മണനാക്കിയിരിക്കുന്നു. ഏതുകൊണ്ട്? പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാജാവിൻ്റെ കാലത്ത് രാജാവോട് അടുപ്പമുള്ള ചിലവരെല്ലാം ഞാൻ ബ്രാഹ്മണനാണെന്നെല്ലാം സ്വയം പ്രഖ്യാപിക്കും, കാരണം അധികാരമുണ്ട്. അപ്പം അവർക്ക് ചില ആചാരങ്ങൾ നടപ്പാക്കാനും പറ്റും. അപ്പം ബ്രാഹ്മണൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പരിവൃത്തി വളരെ നല്ലതാണ്. പിന്നെയോ, എന്നാലും ഒരു കാരണമില്ലാതെ കിട്ടാവുന്ന അവസരമെല്ലാം അവളെ ചീത്ത വിളിക്കുവാൻ അയാൾ സാധിക്കും. സ്ത്രീകളെ ഒരുമാതിരി എന്താക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്, ചീത്ത വിളിക്കുക. എങ്ങനെ ഒരു ബ്രാഹ്മണനെ ചീത്ത വിളിക്കുവാൻ പറ്റുന്നത്? എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുന്നവന് ആരെയും കുറ്റപ്പെടുത്തുവാൻ പറ്റില്ല എന്ന് വേദം പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ചീത്ത വിളിക്കാൻ ഇയാൾക്ക് സാധിക്കുന്നത്? അപ്പോൾ ഇയാളൊരു ബ്രാഹ്മണനാണോ? ചിന്തിക്കണം. അപ്പോൾ അയാൾ, അവൾ അത് സഹിക്കുകയാണ്. കാരണം എഴുതി വച്ചിട്ടുണ്ട്, എന്ത്, ഭാര്യ ഭർത്താവിനെ അനുസരിച്ച് അങ്ങനെ പോയിക്കൊള്ളണം. ആ ഒരു പഴുതവണ ഉണ്ടാക്കി വെച്ചിരിക്കുക, അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുക. സ്ത്രീ എന്തോ രണ്ടാം തര പൗരന്മാരാണ്, അവർ ഭർത്താക്കന്മാർ ആണുങ്ങൾ പറയുന്നതിനെല്ലാം പിന്നാലെ നിന്നോണം, അവർക്ക് പല എന്തെല്ലോ കുറവുകളുണ്ട് എന്നല്ലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടോ കൗശിക്കുന്ന ഒരു ദിവസം കോപം പേരുകയോട് അവളോട് നടപ്പാക്കാത്ത ഒരു കാര്യം പറയുന്നു. ഇല്ലെങ്കിൽ എന്ത് പറയുകയാണ്, ഞാൻ നിന്നെ ശപിച്ചിട്ട് മറ്റേ ആയിക്കളയുന്നു. അപ്പോൾ ഇവൾ പേടിച്ചിട്ട്, അവർ പേടിപ്പിച്ചിട്ട് സ്ത്രീകളെ അടിമകളാക്കി വെക്കുന്ന ഒരു ടെൻഡൻസി ഇത്തരം ചില വിഭാഗങ്ങൾക്കുണ്ട്, ചില ആൾക്കാർക്കുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തു പറയുന്നു? എനിക്ക് സൗന്ദര്യമെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെയോട് ചുമന്ന് എന്നെ ചുമന്ന് എവിടെ കൊണ്ടുപോവാ, സുന്ദരിയായ വേശ്യൻ്റെ അടുത്ത് കൊണ്ടുപോവാ. ഒരു ബ്രാഹ്മണൻ ഇത് പറയുന്നു. സൗന്ദര്യത്തിൽ എങ്ങനെയാണ് അയാൾ ചിന്തിക്കുക? ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പട്ടിയും പൂച്ചയിലും എല്ലാം ഒന്നാം ഉള്ളതെന്നാണ് വേദം പറയുന്നത്. ഉള്ളത് ബ്രഹ്മം തന്നെ, ഒരു വ്യത്യാസമില്ല. പക്ഷെ ഇയാളുടെ സൗന്ദര്യം നോക്കിയാണ്, ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു, കുറച്ച് കുറഞ്ഞു ഇത്ര ഡിഗ്രി, അതുകൊണ്ട് വേറെ സുന്ദരിൻ്റെ അത് ഇവിടെ ജോലിയാണ്. കാരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ആചാരം. എന്ത്? ഇവിടെ ഭർത്താവിനനുസരിച്ച് കുടുംബമെല്ലാം പോയിട്ട് ഇങ്ങനെ കളയുന്നത് അവളാണ് ശ്രീ. ഭർത്താവിനെന്തുവാകാം, പക്ഷെ ഭാര്യ അടങ്ങി ഒടുങ്ങി വീട്ടിൽ പിന്നെ എന്ത് തമാടത്തം കാണിച്ചാലും ശ്രമിച്ച് പോയിക്കോളാം. ഇങ്ങനെ ഒരു ആചാരങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇതെല്ലാം വേദത്തിനെതിരായതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇയാൾ എന്തല്ല, ബ്രാഹ്മണനല്ല, പക്ഷേ പ്രതിസ്ഥാനത്തിരിക്കുന്ന രാജാവിൻ്റെ കീഴിൽ ഇതെല്ലാം നടക്കും, ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ നടക്കുമെന്നാണ് ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ
അവളെ ചുമലിലേറ്റ് നടക്കുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ഒരു രാജാവ് നീതിമാനായ ഒരാളെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ചൂലത്ത് തറച്ചു വെച്ചിരിക്കുകയാണ് പെരുവഴിയിൽ. നീതിമാനായ ഒരു മുനിയെ, മാണ്ഡവ്യ മുനിയെ, ആ മുനിയുടെ അവസ്ഥ എന്താ, ചൂലത്ത് തറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അസ്ഥിയിലൂടെ ശൂലം കയറിയാണ്. എന്നാലും അയാൾ അറിയുന്നില്ല, ആ ശരീരത്തെ പറ്റി അയാൾ ചിന്തയില്ല. അയാൾ എന്താണ് ചിന്തിക്കുന്നത്, ബ്രഹ്മത്തെ പറ്റി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ ബ്രാഹ്മണൻ എവിടെയാണുള്ളത്, വേദം പറയുന്നത് ഇവിടെ ശൂലത്ത് കിടക്കുകയാണ്. ആ രാജാവ്, പ്രതിസ്ഥാനത്തുള്ള രാജാവ് ഇയാളെ ശൂലത്ത് കിടത്തുകയാണ്. ഇത് വേറൊരു ബ്രാഹ്മണൻ അവിടെ കിടന്നുകൊണ്ട് ഷൈൻ ചെയ്യുകയാണ്. അപ്പം പ്രതിസ്ഥാനത്തുള്ള രാജാവ് അല്ല, ഈ രാജാവിൻ്റെ ഭരണത്തിൽ സംഭവിക്കുന്നേ ഇത്. യഥാർത്ഥ ബ്രാഹ്മണൻ ശൂലത്ത് തറച്ചു കിടക്കുന്നു, എന്നിട്ടും അയാളാണ് ബ്രാഹ്മണൻ, ശരീരത്തെ പറ്റി ചിന്തിക്കാതെ. ആ ശരീരം എന്തായാലും പോയി, അയാളതിനെ ആ ശരീരത്തെ അയാൾ കളഞ്ഞു. അയാൾ എപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ട്, ബ്രഹ്മ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. ആ വ്യക്തിയെ കുറ്റക്കാരനായിട്ട് ശൂലത്ത് തടഞ്ഞിരിക്കുക. അപ്പോൾ അയാളുടെ മേത്ത് തട്ടുകയും ശപിക്കുകയല്ലേ ചെയ്യുന്നു, ശപിക്കുന്നു, അവൾ സൂര്യനെ പിടിച്ചു വെക്കുന്നു. അപ്പോഴിവിടെ എന്നിട്ട് മാത്രമല്ല, ഇവളെ ഭർത്താവിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവളുടെ ശക്തിയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ല സൂര്യനെ പിടിച്ചു വെക്കുകയൊന്നുമല്ല. ഒരു മുനിക്ക് എത്ര ശക്തിയുണ്ടോ ശപിക്കാനുള്ള ശക്തിയുണ്ടോ, അത്രയും ശക്തി, അതിലും ശക്തി സൂര്യനെ പിടിച്ചു വെക്കാനുള്ള ശക്തി ആർക്കുണ്ട്? ദേവന്മാർ മുഴുവൻ ഓടിയിട്ട് നടക്കുന്നില്ല, ബ്രഹ്മാവ് പറയുന്ന അവൾ തന്നെ വിചാരിച്ചാൽ സൂര്യനെ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രീയിൽ എന്തുകൊണ്ട് ഈ പുരുഷനെക്കാട്ടിയും ഈ തല്ലിപ്പൊളിയായ ബ്രാഹ്മണനെക്കാട്ടിയും ശക്തി ആരെയിലുണ്ട്? ഈ സ്ത്രീയിലുണ്ട്. ഈ സ്ത്രീയാണ് ഇയാൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്ര കാലം അടക്കി വെച്ചിരിക്കുന്നത്. ഇനി അയാൾ മരിച്ചാൽ എന്ത് വേണം, സതിയിലൊരു താൽമാർത്ഥ്യം ചെയ്യണം. അന്നത്തെ കാലത്തല്ലേ, ഇപ്പോൾ അയാൾ നിരോധിച്ചു. അപ്പോൾ സ്ത്രീകളെ ഇത്രയും ശക്തിയുള്ള, വേറൊരു രീതിയിൽ വേദം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്രഹ്മാവിനും തടുത്തു നിർത്തുവാൻ പറ്റില്ല എന്ന്. കാരണം അത്രയും ശക്തിയുള്ള ശിവന്റെ ശക്തി ആയിട്ടുള്ളത് പാർവതിയിലാണുള്ളത്. പല കർമ്മങ്ങളും ചെയ്തിരിക്കുന്ന പാർവതി തന്നെയാണ്, ശിവനല്ല. പല രൂപങ്ങളെടുത്തിട്ട് അനീതിക്കെതിരായിട്ട് പോരാതിയ ശക്തിയാണ് പാർവതി. അപ്പോൾ ഈയൊരു സ്ത്രീയാണ് ഇവനെന്ത് ചെയ്തിരിക്കുന്നത്? ചിലവർ ഞാൻ ബ്രാഹ്മണനാണെന്നും പറഞ്ഞുകൊണ്ട് ചില ആചാരങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നീ എൻ്റെ പിന്നാലെ നടന്നോളൂ, ഞാൻ പറയുന്ന എല്ലാം എന്ത് തമാണത്താണെങ്കിൽ ചെയ്തോണ്ടെങ്കിലേ നിന്നെ ഞാൻ ശരിക്ക് ശരിയാക്കി. ഇവളങ്ങോട്ട് ചിരിച്ച അവൻ്റെ പൊടി പോലും ഉണ്ടാവില്ല, അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് ഇവൾ ചില സഹിക്കുകയാണ് ആചാരത്തിൻ്റെ പേരിൽ. ഈ ആചാരങ്ങളാണ് സ്മൃതികൾ എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരിക്കുന്നത്. അപ്പം വേദത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിസ്ഥാനത്തുള്ള രാജാവിൻ്റെ വാരത്ത് നടത്തുക. അപ്പം ഇവർക്കെല്ലാം കുതിര കയറുവാനുള്ള ഒരു സ്ഥാനമാകാണ് സ്ത്രീകൾ. ഇവർ അബലകളായിരിക്കണം, മറ്റേതായിരിക്കണം. അങ്ങനെ അവിടെ ധരിപ്പിച്ചു വെച്ചുകൊണ്ട് എന്ത് വേണം, ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പലതും നടപ്പാക്കിക്കൊണ്ടിരിക്കണം. ഇവർ പറയുന്നതനുസരിച്ച് ഇവർ ദേവന്മാർക്ക് സമമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും കാട്ടേണ്ട ഒരു മാനസികമായ ഒരവസ്ഥയാണ് ഇത്തരം പുരുഷന്മാരിൽ ഉള്ളത്. ഇത് ഇന്നും കാണാൻ ചിലവർക്ക് സ്ത്രീകളുടെ എന്തെങ്കിലും വീക്ക്നെസ് പിടിച്ചുകൊണ്ട് അവരെ ഒരുമാതിരി ആക്കുന്ന പരിപാടികൾ അതാണ്. പണ്ടത്തെ ഭർത്താവ് ഭർത്താവ് ശമിച്ചു പോയാൽ എന്തായിപ്പോഴും ആ അടങ്ങി കൊടുത്ത് ഇരുന്നോളും പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഭർത്താവ്. ഭർത്താവിനെ കട്ടി ശമിക്കാനുള്ള ശക്തി ആക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സാധനശക്തി സ്വീകൊണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം ധാരണ ഉണ്ടാക്കുക. ഭാര്യ വളരെ പതിവൃതിയായിരിക്കണം, കാരണം അവളുടെ ക്വാളിറ്റിയാണ് പതിവൃത. ഭർത്താവിന് എന്തും മാറാം, പക്ഷേ പതിവൃതിയായിരിക്കണം. ആ പതിവൃത എൻ്റെ മാൻ ഈ കഥയും അത് വെച്ചിട്ട് പാതിവൃത്യത്തിൻ്റെ വളർന്നു കൊടുക്കുക. എൻ്റെ ഭാര്യ ഇങ്ങനെയായിരിക്കണം. എന്നിട്ടോ ചത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വല്ലയിടത്ത് പോയി തന്നെ അത് പറ്റില്ല, ചത്തു കഴിഞ്ഞ ഉടനെ അതിൻ്റെ അത് ചാടിക്കോളാം സതി. പക്ഷെ ഇയാൾക്ക് ഏത് സ്ത്രീകളെടുത്തു എങ്ങനെയും പോകാം. പിന്നെയോ സ്ത്രീകളുടെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ മാറ് കിടക്കുന്നു. ഓ മാറ് മറക്കാൻ പാടില്ല, അത് വളരെ വലിയ മോശമാണ്. അത് പിന്നെ നോക്കിയപ്പോൾ കാണുന്ന ആട്ടമം കിടക്കുന്നു സ്ത്രീ. ഓ അത് ഭയങ്കര മോശമാണ്. ഇവള് നേരെ താഴ്ത്തൊട്ടേക്ക് ആർത്തമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര എന്തോ എന്തേ ആർത്തമം. അണ്ടം മാസത്തിലൊരിക്കൽ പുതിയത് പഴയതാകുമ്പോൾ പുറത്തേക്ക് കളയുന്നു. അണ്ടത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്, രണ്ടും കൂടി ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അണ്ടമുണ്ടെങ്കിൽ ബീജമുണ്ട്, ബീജം കോടിക്കണക്കിനുണ്ട്. ഇത് ദൈവം മാസത്തിലൊരിക്കുമെന്നല്ല വെറുതെ വെളിയിലും പോകുന്നത്. അപ്പോൾ ഇതിന് കുഴപ്പം, മറ്റേതിന് കുഴപ്പമില്ല. ഇതെല്ലാം അംഗീകരിച്ച് സ്ത്രീകൾ അവരുടെ ഉള്ളിലെ ശക്തികൾ തിരിച്ചറിയാതെ ഒരുമാതിരി ഇത്രയും കാലം കഴിഞ്ഞുകൂടുന്നുണ്ട്.
ഇതെല്ലാം ആരുണ്ടാക്കുന്നത്? വേദത്തിന്റെ പേരിലല്ല, വേദം ഇതല്ല പറഞ്ഞിരിക്കുന്നത്. വേദം പറഞ്ഞിരിക്കുന്ന സ്ത്രീയോട് എന്താണ്? ഭർത്താവ് മരിച്ചാൽ നീ അതാമനാടെ കിടക്കട്ടെ, അവന്റെ ജോലിയെല്ലാം നിന്റെ കഴിഞ്ഞ്, നീ പോ നിന്റെ കുടുംബം നോക്കാൻ വേണ്ടി. അവന്റെ വാളും എടുത്തു പോയിട്ട് സമൂഹത്തിൽ ഇറങ്ങുന്നു, ഇവളെ പിടിച്ചിട്ടാണ് തീയിലിടുന്നത്. അപ്പോൾ ഇത്തരം കുറേ ആചാരങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെതിരായിട്ടാണ് ഈ കഥ എന്താണ് ചെയ്യുന്നത്? മുന്നറിയിപ്പ് നൽകുന്നത്. നമുക്ക് ഈ കഥ നോക്കുമ്പോൾ ഇത്രയൊന്നും മനസ്സിലായില്ല, പക്ഷെ അതിൻ്റെ അർത്ഥം വേദവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. പക്ഷെ ഇന്നും അത് പ്രശസ്തവുമാണ് ഈ സംഭവങ്ങൾ. അതുകൊണ്ടാണ് അവർ ഈ കഥ എഴുതി ഇത്തരത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ എഴുതിക്കഴിഞ്ഞാൽ എന്തു പറ്റും? ഇവർ ഈ വേദപുരാണങ്ങളെ മുഴുവൻ എടുത്ത് ചുട്ടു നശിപ്പിക്കും ഒരു കാലം. സംശയമൊന്നുമില്ല ഇവർക്കിത് മനസ്സിലായിരുന്നുവെങ്കിൽ. പക്ഷെ മനസ്സിലാകാത്ത തരത്തിൽ ഭംഗ്യന്തരയാണ്. കേൾക്കുമ്പോൾ തോന്നും ആ നല്ലതാണ് കഥ. സ്ത്രീകൾ എന്തായിരിക്കണം? പതിവ്രതയായിരിക്കണം. ആ എൻ്റെ ഭാര്യ പതിവ്രതയായിരിക്കണം. അപ്പം നമ്മൾ നടപ്പാക്കിയ നിയമത്തിലും ഒരു കുഴപ്പമില്ല. ഭയങ്കര സ്ത്രീകൾ പതിവ്രതത്തിൻ്റെ ശക്തി കണ്ടാൽ നിങ്ങളെ സൂര്യനെ പിടിച്ച് നിർത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പതിവ്രതയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവ് ശവിച്ച് ശരിയായിക്കളയും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അവർക്കും തൃപ്തി. ആ നമ്മൾ പറയുന്നതിനെ ഇതിൻ്റെ അകത്തുള്ളത് ഇതാണ്. ഇതും വെച്ചുകൊണ്ടാണ് നടപ്പാക്കുന്നത് ഓരോ തത്വങ്ങൾ. സ്ത്രീകൾ അത് കേട്ടിട്ട് നടക്കിയിരുന്നു. പക്ഷെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ എന്താണ് ഉള്ളത്? ഇത് ഇതിനെതിരായിട്ടുള്ള ഇത്തരം അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള ശരിയായ ഒരു പ്രതിരോധത്തിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ പേരിൽ, വേദത്തിൻ്റെ പേരിൽ പല അനാചാരങ്ങളും നടപ്പാക്കുന്നുണ്ട്. ഈ ഒരു കഥ തന്നെ നമുക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ കഥയെപ്പോലും ചിത്രീകരിക്കാം. നീതിമാനായവൻ എവിടെ? കുരിശിൽ. ഇവിടെ ഒരാൾ പെരുവഴിയിൽ അസ്ഥിയിലൂടെ എല്ലും കയറിയിട്ട് നിൽക്കുന്നു. ഏത്? വേറൊരു നീതിമാൻ. അപ്പോൾ ബൈബിളിലുള്ള അവർ ആഘോഷിക്കുന്ന, അവർ എന്തോ അത്ഭുതമായി ചിത്രീകരിക്കുന്ന സംഭവം ഇവിടെയും ഒരു ചെറിയ കഥയിൽ അവർ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബ്രഹ്മത്തെ മാത്രം മനസ്സിൽ കണ്ട് നീക്കുന്ന ഒരു നീതിമാൻ ഇവിടെ കുരിശിന് പകരം ശൂലത്തിൽ കിടക്കുന്നു. രാജാവ് അയാളെ ശൂലത്തിൽ നിരപരാധിയാണെന്നറിഞ്ഞിട്ടും അയാളെ യേശുവെ തറച്ച പോലെ ശൂലത്തിൽ തറച്ചു വച്ചിരിക്കുന്നു. യേശു ചെയ്ത തെറ്റെന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ കഥയിൽ യേശു എന്താണ് ചെയ്തതിട്ട്? കുറ്റം ചെയ്യാതെ അവർ കല്ലറയിടത്തെ എന്ന് പറഞ്ഞു പോയി അല്ലേ? കച്ചവടക്കാരെ എല്ലാം പള്ളിയിൽ നിന്ന് അടിച്ചോടിച്ച് കളഞ്ഞു അല്ലേ? ഇതൊന്നും ആർക്ക് സഹിക്കുന്നില്ല. അതേപോലെയുള്ള ആശയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ആശയങ്ങൾ തന്നെയാണ് ബൈബിളായിട്ടും, ബൈബിൾ തന്നെയാണ്. ഇതെല്ലാം പരസ്പരം ഒരേ ആശയങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അപ്പൊ ഈ കഥകളെ അതേപോലെ എടുക്കാതെ അതിൻ്റെ പിന്നിലുള്ള ആശയങ്ങളെ എടുക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ ചില സത്യങ്ങൾ മനസ്സിലാക്കും. അതെന്താണ്? എന്താണോ വേദപുരാണങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നും നാം എത്രയോ അകന്ന് നിൽക്കുകയാണ്. നാം വേദപുരാണങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.